നമസ്കാരം. വടക്കൻ കൊറിയയുടെ ഭരണാധികാരിയായ കിം ജോൺ ഉൻ ആയുധം വീണ്ടും പ്രയോഗിക്കുന്നു, ആണവായുധം വീണ്ടും പ്രയോഗിക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്നത്. കാരണം അദ്ദേഹം ഏകാധിപതിയായി വർഷങ്ങളായി പല രാജ്യങ്ങളെയും ഇങ്ങനെ കിടുകിട വിറപ്പിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പോലും ഈ പറയുന്ന കിം ജോൺ ഉന്നുമായിട്ട് ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് മുതിരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അത് കിം ജോൺ ഉന്നിൻ്റെ മേന്മയായി അദ്ദേഹം നടിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ ആണവായുധ പരീക്ഷണം ഉൾപ്പെടെ നടത്തി ലോകത്തുള്ള ഒട്ടുമിക്ക ഭരണാധികാരികളെയും ഞെട്ടിക്കാനും അവരെ ആകർഷിക്കാനും ഞങ്ങളുടെ ഈ രാജ്യം എത്രത്തോളം ശക്തമാണെന്ന് കണ്ടോ എന്നും ഒക്കെ ശ്രദ്ധ പിടിക്കാനും വേണ്ടി വളരെയധികം ശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. അത്യാധുനിക മിസൈലുകൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുന്ന പരിപാടിയിലാണ് കിം പങ്കെടുത്തത്. തലസ്ഥാന നഗരിയിൽ നടന്ന പരിപാടിയിൽ സൈന്യത്തിൻ്റെ പരേഡിലെല്ലാം അണിനിരത്തിയത് പുതിയ മിസൈലുകൾ ആയിരുന്നു. അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത നീക്കം എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ളതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇതിനിടയിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമുള്ള കിമ്മിൻ്റെ സ്ഥിരം രീതിയാണ് ഇത് എന്ന വാർത്തയും വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായി ഈ ആഴ്ച സ്ഥാനമേൽക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന ജോ ബൈഡൻ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ കിം ജോൺ ഉൻ നടത്തുന്ന നീക്കങ്ങളാണ് ഇത് എന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അന്തർവാഹിനികളിൽ ഘടിപ്പിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉത്തര കൊറിയൻ തലസ്ഥാനമായിട്ടുള്ള പോങ്യാങ്ങിലെ പരേഡിൽ അണിനിരത്തിയത്. പുഗ്ലുക് സോങ് 5 എന്ന പേരിലറിയപ്പെടുന്ന മിസൈലുകൾ ഖര ആണവോർജ മിസൈലുകളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അമേരിക്കയുടെ സമുദ്ര ശക്തികൾക്കെതിരെ വെല്ലുവിളി ഉയർത്താനാണ് കിം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന ഒരു മിസൈലുകളും കൊറിയയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു ആശങ്ക. എല്ലാം ആവേശത്തിൽ നിർമ്മിച്ചു കൂട്ടുന്ന കിമ്മിൻ്റെ സ്ഥിരം ശൈലിയാണ് എന്നും പക്വതയില്ലായ്മയും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെ കണക്കിലെടുക്കുകയും സഹകരിക്കുകയും ചെയ്യാത്ത പതിവ് ശൈലിയുടെ ഒരു പരിച്ഛേദമാണിത് എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ കാര്യം, ഇത് പുതിയ പ്രസിഡൻ്റായ ജോ ബൈഡനെ ആകർഷിക്കുകയും അവരുടെ രാജ്യത്തിൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചുകൊണ്ട് അമേരിക്കയുമായിട്ട് കുറച്ചധികം സമവായ ചർച്ചകളിലേക്കൊക്കെ എത്താനും വേണ്ടിയുള്ള ശ്രമമായി പലരും കണക്കാക്കുന്നു. നമുക്കറിയാം ചൈനയുമായി അടുപ്പമുള്ള രാജ്യമാണ് ഉത്തര കൊറിയ. ദക്ഷിണ കൊറിയയുമായിട്ട് വളരെയധികം അഭിപ്രായ വ്യത്യാസമുള്ള ഒരു രാജ്യം. ഉത്തര കൊറിയ എപ്പോഴും നിലകൊള്ളുന്നത് അവരുടെ സ്വേച്ഛാധിപത്യ തീരുമാനങ്ങൾക്ക് അനുകൂലമാകുന്ന എന്ത് ഘടകങ്ങൾ ലോകത്തുണ്ടോ അതിനെയെല്ലാം അംഗീകരിക്കുന്ന തരത്തിലാണ് ഈ രാജ്യം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡന്റെ അന്തർദേശീയ തീരുമാനങ്ങൾ, നയതന്ത്ര തീരുമാനങ്ങൾ കിം ജോൺ ഉന്നിനെ എങ്ങനെ മാറ്റിമറിക്കും എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് എന്ത് മാറ്റം വരും എന്നുള്ളതും നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഇനി വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.